ഡൽഹിയിൽ ഇപ്പോൾ മുഖ്യമന്ത്രി അടക്കം നേതാക്കന്മാർ എൽ ഡി എഫിലെ എം എൽ എമാരും എം പിമാരും ഉൾപ്പെടെ കേന്ദ്ര സർക്കാരിൻ്റെ ഈ വിവേചനത്തിനെതിരെ ഡൽഹിയിൽ പ്രതിഷേധ സമരമൊക്കെ തീരുമാനിച്ചിട്ടുണ്ട്. എൽ ഡി എഫ് ആ രീതിയിൽ വലിയ രീതിയിലൊരു പ്രതിഷേധ സമരമൊക്കെ സംഘടിപ്പിച്ച് നമുക്ക് അർഹമായതൊക്കെ നേടിയെടുക്കാൻ സാധിക്കുമെന്ന് കരുതുന്നുണ്ട്. അതോ ഇനി ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പിലൂടെ എൽ ഡി എഫില് എം പിമാരുടെയൊക്കെ എണ്ണം കൂട്ടി ആ രീതിയിൽ കേരളത്തിലൊരു സ്ട്രെങ്ത് കാണിച്ചു കൊടുക്കുകയാണ്, ഏതാണ് ലക്ഷ്യമിടുന്നത്? ഇല്ല, സമരം ചെയ്ത് കേന്ദ്രത്തെ തോൽപ്പിച്ച് അവകാശം നേടാൻ കഴിയില്ല. പക്ഷേ ഈ സമരം നടക്കുമ്പോൾ ജനങ്ങൾ ചിന്തിക്കത്തില്ല, എന്തിനാ ഇത് സമരം ചെയ്യണേ? മുഖ്യമന്ത്രിയും മന്ത്രിമാരും ഒക്കെ അവിടെ പോയിരുന്ന സമരം ചെയ്യുന്നത്, കേന്ദ്ര സർക്കാർ ഇതുകൊണ്ട് മനസ്സ് മാറി അങ്ങോട്ട് കേരളത്തെ സഹായിച്ചുള്ള എന്ത് തെറ്റിദ്ധാരണ വെച്ചിട്ടല്ല, ഇത് ജനങ്ങളുടെ മുമ്പിൽ തുറന്നു കാണിക്കപ്പെടും. സി, അതിനാണ് രാഷ്ട്രീയ ലക്ഷ്യം, അത് ജനങ്ങളുടെ മുമ്പിൽ ഇവരുടെ കൊള്ളരുതായിക്ക് തുറന്നു കാണിക്കപ്പെടും. അപ്പോൾ അത് രാഷ്ട്രീയ മാറ്റങ്ങൾക്കിട നൽകും, അത് ഇവിടുത്തെ പ്രതിസന്ധി പരിഹരിക്കും. ഈ ഇടതുമുന്നണിയിലെ ഇടതുപക്ഷം മാത്രമാണോ ആ ഒരു പ്രതിഷേധ സമരം? എന്തുകൊണ്ട് കേരളത്തിൻ്റെ പൊതുവായൊരു വിഷയമാണ്, കേരളം നേടുന്ന പൊതുവായൊരു സാമ്പത്തിക പ്രതിസന്ധിയാണ്, കേരളത്തിൻ്റെ ഒരു പൊതുവെ ഇതിനകത്ത് രാഷ്ട്രീയമൊക്കെ മാറ്റിവെച്ച് കേരളത്തിൻ്റെ ഒരു പൊതുവായ ആവശ്യത്തിന് എന്തുകൊണ്ടാണ് നിങ്ങൾ യു ഡി എഫിനെ അല്ലെങ്കിൽ പ്രതിപക്ഷത്തെ കൂടെ ഒരുമിപ്പിച്ച് ഈ ഒരു സമരത്തിന് അവരെ കൂടി ഉൾപ്പെടുത്താത്തത് എന്തുകൊണ്ടാണ്? പ്രതിപക്ഷത്തിൻ്റെ പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാലേ, സാധാരണ രണ്ടാം വട്ടം കേരളത്തിൽ ജയിക്കില്ലല്ലോ. അപ്പം ഇത്തവണ ജയിച്ചു കഴിഞ്ഞപ്പോൾ അവരുടെ ചിന്ത ഇതൊക്കെ ചെയ്തുകൊണ്ടാണ് ജയിച്ചത്. അതെ, അതിന് സംശയമൊന്നുമില്ല. അതുകൊണ്ട് ഇനി ചെയ്യാൻ അനുവദിക്കരുത്, എങ്കിൽ നമുക്ക് അടുത്ത തവണ എങ്കിലും ഒരു സാധ്യതയുണ്ട് എന്നാൽ യു ഡി എഫിൻ്റെ കണക്കൂട്ടില്ലേ. കേരള രാഷ്ട്രീയത്തിൽ മാറി മാറി മുന്നണികൾ വരുന്നു, അതുകൊണ്ട് ഒരിക്കലും പൂർണ്ണ നിഷേധാത്മക നിലപാട് സ്വീകരിക്കാറില്ല. ആ വിമോചന സമരത്തിന് ശേഷം സാധാരണഗതിയിൽ പുതിയ സർക്കാർ വന്നിട്ടുണ്ടെങ്കിൽ ഒരു മൂന്ന് വർഷമൊക്കെ ഒരു ഹണിമൂൺ പുരട് പോലെയാണ്, വലിയ സമരമൊന്നുമില്ല. അത് ഇത്തവണ മാറി, ഇത് എങ്ങനെയൊക്കെ ഈ സർക്കാരിനെ കേരളത്തിന് എന്ത് പറ്റിയാലും ഈ സർക്കാരിനെ പാരവെക്കുക എന്നുള്ള നിലപാടിലേക്ക് കഴിഞ്ഞു. അവരുടെ ധാരണ ഇതാകെ സ്തംഭിപ്പിച്ച് കഴിഞ്ഞാൽ രാഷ്ട്രീയമായിട്ടവർക്ക് നേട്ടമാണ്. കഴിഞ്ഞ ഓണത്തെ പോലെ ഈ കാര്യങ്ങൾ മുന്നോട്ട് പോയിട്ടുണ്ടെങ്കിൽ അത് അവർക്ക് രാഷ്ട്രീയം ക്ഷീണമാണ്. അതുകൊണ്ട് തുടക്കം മുതൽ ഏതെങ്കിലും കാര്യത്തിൽ സർക്കാരായിട്ട് ഉപയോഗിച്ചിട്ടുണ്ടാവും, ഏതെങ്കിലും ഒരു കാര്യത്തിൽ പ്രതിപക്ഷം സഹകരിക്കുന്നില്ല എന്ന് പറയുമ്പോൾ അത് കോൺഗ്രസിനെയാണോ അങ്ങ് ലക്ഷ്യമിടുന്നത്, അതോ ഇപ്പം ഏറ്റവും വലിയ ഘടകകക്ഷി മുസ്ലിം ലീഗാണ്, ലീഗിനെ ക്ഷണിക്കുന്നുണ്ടോ ഈ ഒരു പ്രതിഷേധ സമരത്തിന്? ഇല്ല, ലീഗിനെ പാലസ്തീൻ വിഷയത്തിൽ ക്ഷണിച്ചു, വേറെ പല കാര്യങ്ങളിലൊക്കെ ഇതുപോലെ അന്ധമായ സർക്കാർ വിരോധം അതിൽ ചില നേതാക്കന്മാരെങ്കിലും പുലർത്തിയിട്ടില്ല, അതും വസ്തുതയാണ്. അത് പുതിയ കാര്യമില്ലെന്ന്, ഇതായിരുന്നു കേരളത്തിൻ്റെ ഒരു പാരമ്പര്യം. അപ്പോൾ അതുകൊണ്ട് അവരെ അങ്ങനെ, പക്ഷെ കോൺഗ്രസ് അങ്ങനെയല്ല. പുതിയ കെ പി സി സി പ്രസിഡൻറ്റും പ്രതിപക്ഷ നേതാവും ഇവരെല്ലാവരും എങ്ങനെ എന്തൊക്കെ അസംബന്ധങ്ങൾ വിളിച്ചു പോകാൻ പറ്റുമോ അതൊക്കെ ചെയ്ത് ദുഷ്പ്രചരണത്തിലാണ് ഏർപ്പെട്ടിരിക്കുന്നത്. അങ്ങനെ ഒരു നിലപാട് ലീഗിൻ്റെ പല നേതാക്കന്മാരും സ്വീകരിക്കുന്നില്ല. അത് എന്തെങ്കിലും മുന്നണി മാറി വരാൻ വേണ്ടിയിട്ടൊന്നുമല്ല, അതാണ് കേരളമെന്ന്, അങ്ങനെയാണ് കേരളം പ്രവർത്തിച്ചിരുന്നിട്ടുള്ളത്. ആ ഒരു വിശ്വാസമാണ് സി പി എം ലീഗിൽ അർപ്പിച്ചിരിക്കുന്നതെങ്കിൽ എന്തുകൊണ്ട് ഈ ജനുവരിയിൽ ഡൽഹിയിൽ ഒരു പ്രതിഷേധ സമരമൊക്കെ സംഘടിപ്പിക്കുമ്പോൾ ലീഗിലെ എം പിമാരെയൊക്കെ ക്ഷണിക്കാമായിരുന്നില്ലേ? ഇല്ല, അതെനിക്കറിഞ്ഞൂടാ, എൽ ഡി എഫ് തീരുമാനിക്കണ്ടേ. അവരങ്ങനെ ബുദ്ധിമുട്ടിലാക്കാൻ ഞങ്ങൾക്കും വലിയ താല്പര്യമില്ലെന്ന്. അവരൊരു മുന്നണി നിൽക്കുകയല്ലേ, ആ മുന്നണി സമരങ്ങളോടൊന്നും യോജിപ്പില്ലെന്ന് പറഞ്ഞു കഴിയുമ്പോൾ ഇല്ല ഞങ്ങൾ സമരത്തിന് പോയെന്ന് പറയാൻ പറ്റുമോ? അത് കുഞ്ഞാലിക്കുട്ടി സാബ് പറഞ്ഞ പോലെ മുന്നണി മര്യാദക്കെതിരാണ്. അപ്പം നമ്മളത് റെസ്പെക്റ്റ് ചെയ്യുന്നുണ്ട്, വി അണ്ടർസ്റ്റാൻഡ് ദാറ്റ്. സോ സർക്കാരിൻ്റെ പല സേവനങ്ങളിലും താഴെത്തട്ട് ജനങ്ങളിൽ എത്തുന്നതിൽ ഇപ്പോഴും വലിയ രീതിയിൽ പോരായ്മകളുണ്ട്, അത് അങ്ങ് തന്നെ പലപ്പോഴും ഒക്കെ ചൂണ്ടിക്കാട്ടിയിട്ടുള്ളതുമാണ്. എവിടെയാണ് ശരിക്കും അങ്ങനെ ഒരു ഒരു വീഴ്ച വന്നിരിക്കുന്നത്, എവിടെയാണ്? ആളുകളൊക്കെ താരതമ്യപ്പെടുത്താം കഴിഞ്ഞ എൽ ഡി എഫ് സർക്കാരിനോടാണ്, അതുകൊണ്ടാണ് ഇത്രയും വിമർശനം വരുന്നത്. ഇപ്പം ക്ഷേമ പെൻഷൻ, കഴിഞ്ഞ തവണ ഞാൻ മന്ത്രിയാകുമ്പോൾ 25 മാസം പെൻഷൻ കുടിച്ചുകയായിരുന്നു. അപ്പോൾ അധികാരത്തിൽ കയറി കഴിഞ്ഞപ്പോൾ അത് കൊടുക്കുമെന്ന് പറഞ്ഞിരുന്നു, കൊടുക്കാനില്ല. അതുകൊണ്ട് നമ്മൾ എന്താ വെച്ച് കഴിഞ്ഞാൽ ആദ്യ ഗഡുവായിട്ട് 15,000 രൂപ വെച്ച് എല്ലാവർക്കും കൊടുത്തു, പിന്നെ കണക്കൊക്കെ നോക്കിയിട്ട് പിന്നെ കൊടുക്കാമെന്ന് തീരുമാനിച്ചു. അപ്പോൾ മറന്നുപോയി എന്തെന്ന്, 25 മാസത്തെ കുടിശ്ശിയാക്കിയ പാരമ്പര്യമാണ് യു ഡി എഫിനുള്ളത്.
മറന്നുപോയി. യു ഡി എഫ് ആദ്യത്തെ തവണ ഞാൻ മന്ത്രിയാകുമ്പോൾ വി എസ് സർക്കാരിൻ്റെ കാലത്ത് 120 രൂപയായിരുന്നു കർഷക തൊഴിലാളി പെൻഷൻ. അതവിടെ നിന്ന് ഇറങ്ങിയപ്പോൾ നമ്മൾ 500 രൂപയാക്കി. രണ്ടാമത് പിണറായി സർക്കാർ ഞാൻ മന്ത്രിയായപ്പോൾ 500 600 രൂപയാക്കിയിട്ടുണ്ട്. അതാ പറഞ്ഞാൽ 100 രൂപയാണ് ഇവരുടെ സംഭാവനയെന്ന്. ഇവരെന്താ ചെയ്തിട്ടുള്ള നാട്ടിലപ്പോൾ അവങ്ങൾക്ക് വേണ്ടിയിട്ട്? പക്ഷേ ആ 600 1600 ആക്കി. ഇപ്പം ചിന്തിക്കണേ എങ്ങനെയാണ്? 1600 1000 രൂപ വർദ്ധിപ്പിച്ചതല്ലേ, എന്നിട്ട് ഇപ്പം 3 വർഷമായിട്ട് വർദ്ധിപ്പിച്ചിട്ടില്ലല്ലോ. അപ്പം അതുകൊണ്ട് ഇത് ജനങ്ങളുടെ പാവങ്ങളോടെ കാശുണ്ടായ കാലത്ത് ചെയ്തിട്ടുണ്ട്, ഇനി മര വൃത്തിയായിട്ട് തോപ്പിച്ചിട്ടുണ്ടെങ്കിൽ ഈ പറഞ്ഞ പോലെ തരാം എന്ന് പറയും. അതാണ് തെരഞ്ഞെടുപ്പിൻ്റെ രാഷ്ട്രീയം. ഉദ്യോഗസ്ഥ തലത്തിലും വല്ല ചില വകുപ്പുകളിൽ നിന്നൊക്കെ തന്നെയും ജനങ്ങളിൽ സേവനങ്ങൾ എത്തിക്കുന്നതിലൊക്കെ ചില എവിടെയൊക്കെയോ പരാജയപ്പെട്ടു എന്ന് തോന്നുന്നുണ്ടോ? എനിക്ക് നമ്മുടെ ഉദ്യോഗസ്ഥ വൃന്ദം എന്നും ഇങ്ങനെയൊക്കെ തന്നെയാണ് കേട്ടോ. ഇതിപ്പോൾ പുതിയൊരു കാര്യമൊന്നുമല്ല. കാരണം നമ്മൾ ഈ ഉദ്യോഗസ്ഥ വൃന്ദത്തെ വെച്ചാണ് നമ്മുടെ വിദ്യാഭ്യാസവും ആരോഗ്യവും ക്ഷേമ പ്രവർത്തനങ്ങളൊക്കെ നടത്തിയത്. അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ ചെയ്യാൻ മിടുക്കന്മാരാ. അത് വിട്ടിട്ട് എക്സ്റ്റൻഷൻ പ്രവർത്തനം വികസനത്തിൻ്റെത് വൻകിട പദ്ധതികൾ നടപ്പാക്കുക കൊള്ളത്തില്ല. നമ്മുടെ ഭരണയന്ത്രം കൊള്ളത്തില്ല. ഇപ്പോഴുള്ളതിനെക്കുറിച്ചല്ല ഞാൻ പറയണം, നമ്മുടെ ഭരണയന്ത്രത്തിന് അങ്ങനെ ഗുണവുമില്ല. ഈ ഭരണപരിഷ്കാരത്തിലൂടെ അതിലൊരു മാറ്റം വരുത്താനാണ് നമ്മൾ ശ്രമിക്കുന്നത്. അപ്പോൾ എനിക്കത് പറയാൻ കഴിയില്ല എവിടെയാണ് ഇത് വകുപ്പിലാണ് എൻ്റെ വീഴ്ച വന്നത് തുടങ്ങിയ കാര്യങ്ങൾ. പക്ഷേ വന്നിട്ടുണ്ടെങ്കിൽ എനിക്ക് വലിയ അത്ഭുതമില്ല. അതാണ് നമ്മുടെ ഭരണയന്ത്രത്തിൻ്റെ സ്വഭാവം.